ഉള്ള ദൈവമേ കനിവു തോന്നണമേ, പാപിയാണെങ്കിലും അലിവു തോന്നണമേ. കരുണയുള്ള ദൈവമേ കനിവു തോന്നണമേ, പാപിയാണെങ്കിലും അലിവു തോന്നണമേ. ചെയ്തൊരു അപരാധമൊക്കെയും മറന്നിടണേ എൻ്റെ കരുണാമയ. അറിയാതെ ചെയ്തൊരു അപരാധമൊക്കെയും മറന്നിടണേ എൻ്റെ കരുണാമയ. പാപത്തിൻ നാഴിയിൽ വീഴാതെ എന്നുമേ കാത്തിടണേ എൻ്റെ കാരുണ്യമേ, കാത്തിടണേ എൻ്റെ കാരുണ്യ. കനിവു തോന്നണമേ, പാപിയാണെങ്കിലും അലിവു തോന്നണമേ. പരിശുദ്ധ പരമ ദിവ്യ കാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. കർത്താവിൻ്റെ വലിയ കരുണയുടെ അനുഭവത്തിലേക്ക് നമ്മെ ചേർത്ത് പിടിച്ചുകൊണ്ട് ഈസ്റ്റർ ദിനത്തിൽ നമ്മുടെ കൂടെ ആയിരിക്കുന്ന ദിവ്യകാരുണ്യനാഥന് ഒത്തിരി സ്നേഹത്തോടും നന്ദിയോടും കൂടെ അവിടുത്തെ വലിയ കാരുണ്യത്തെയോർത്ത് അവിടുന്ന് നമ്മെ ചേർത്ത് പിടിച്ചിരിക്കുന്നതിനെയോർത്ത് നമുക്ക് നന്ദി പറയാം. മക്കളെ, പാപത്തെ നീക്കി, ശാപത്തെ നീക്കി, മരണത്തെ പരാജയപ്പെടുത്തി, സാത്താന്റെ ആധിപത്യങ്ങളെയും അവകാശങ്ങളെയും അവസാനിപ്പിച്ചുകൊണ്ട് വിജയശ്രീ ലാളിതനായി ഉയർത്തെഴുന്നേറ്റ് നമ്മുടെ കൂടെ വസിക്കുന്ന കർത്താവിൻ്റെ വലിയ സാന്നിധ്യമാണ് ദിവ്യകാരുണ്യീശോ. ഈസ്റ്റർ ദിനത്തിൽ കർത്താവ് നമുക്ക് നൽകിയ വലിയ പ്രത്യാശയിൽ ഏത് മരണത്തിന് ശേഷവും ഈ ലോകത്തിലെ ഏത് നാശത്തിന് ശേഷവും ദൈവമക്കൾക്ക് ഉത്ഥാനമുണ്ട്, ജീവനുണ്ടെന്ന സത്യം ഈശോ ഇതാ നമുക്ക് വീണ്ടും വീണ്ടും ഉറപ്പിച്ച് നൽകുകയാണ്. ഓരോ ഈസ്റ്റർ ആഘോഷങ്ങളും യൂറോപ്പിലേക്ക് നമ്മെ നയിക്കുകയാണ്. ഈശോ പറഞ്ഞ എന്നിൽ വിശ്വസിക്കുന്നവൻ മരിച്ചാലും ജീവിക്കും. ഈ ലോകത്ത് അവന് മരണമുണ്ടായേക്കാം, തകർച്ചകൾ ഉണ്ടായേക്കാം, എന്നാൽ അവന് ഒരിക്കലും നിത്യമായ നാശമുണ്ടാകത്തില്ല. അല്പകാലത്തേക്ക് സഹനങ്ങൾ വന്നാലും കട്ടുപാടുകൾ വന്നാലും മരണം തന്നെ സംഭവിച്ചാലും അതൊരിക്കലും അവൻ്റെ ജീവിതത്തെ നശിപ്പിക്കത്തില്ല. അവനൊരു ഉയർപ്പുണ്ട്. കർത്താവിലായിരിക്കുന്നവൻ അവനൊരിക്കലും നശിക്കത്തില്ല. ക്രിസ്തുവിനോടുകൂടെ ആയിരിക്കുന്നവൻ ജീവനുള്ളവനാണ്, യേശുവുള്ളവനാണ്, യേശു ജീവനാണ്. ജീവനെ തകർക്കാൻ ഒരു മരണത്തിന് കഴിയത്തില്ല. നിത്യജീവന്റെ സമൃദ്ധിയിലേക്ക് യേശു നമ്മെ ചേർത്ത് പിടിക്കുന്നു. ആ വലിയ കരുണയിലേക്ക് നമ്മെ തന്നെ സമർപ്പിച്ചുകൊണ്ട് ഈസ്റ്റർ ദിനത്തിൽ കർത്താവിന്റെ വലിയ സ്നേഹവും കരുണയും അനുഭവിച്ചറിയുവാൻ നമുക്ക് നൽകിയ ഈ പുണ്യദിനത്തില് എന്റെ പ്രിയപ്പെട്ട മക്കളെ, ദൈവമക്കളുടെ സ്വാതന്ത്ര്യത്തോടെ സ്വർഗത്തോട് ചേർന്ന് മാലാഖമാരോട് ചേർന്ന് ഈ ലോകമെമ്പാടുമുള്ള എല്ലാ മക്കളുടെയും വലിയ കൂട്ടായ്മയിൽ എല്ലാവരും ചേർത്ത് പിടിച്ചുകൊണ്ട് ഉദ്ധാനത്തിന്റെ മഹാരഹസ്യത്തിലേക്ക് ലോകം മുഴുവനെയും ആനയിക്കണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ടും നമുക്ക് ഒരുമയോടെ ഈസ്റ്റർ ദിനത്തിന്റെ എല്ലാ കൃപകളും അനുഗ്രഹങ്ങളും സ്വീകരിച്ച സന്തോഷത്തോടെ കരങ്ങളുയർത്തി നമുക്ക് ഈശോയ്ക്ക് നന്ദി പറഞ്ഞ് ആരാധിക്കാം.
ഉദാനത്തിന്റെ മഹത്വത്തിലേക്ക് ഈ പാപികളായി ഞങ്ങളെ ആനയിച്ച കർത്താവേ, പാപത്തിന്റെ പിടിയിൽ നിന്നൊക്കെ മോചിപ്പിച്ച് ശാപങ്ങൾ നീക്കി സാത്താനെ പരാജയപ്പെടുത്തി മരണത്തിന്റെ മേൽ വിജയം വരിച്ച് ഉയർത്തെഴുന്നേറ്റ കർത്താവേ, ഞങ്ങൾ അങ്ങനെ ആരാധിക്കുന്നു, സ്തുതിക്കുന്നു, മഹത്വപ്പെടുത്തുന്നു കർത്താവേ. ഹല്ലേലൂയ ഹല്ലേലൂയ ആരാധന 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 സ്വയേ മഹത്വം കർത്താവേ. വലിയ പ്രത്യാശയിലേക്ക്, വലിയ വിശ്വാസത്തിലേക്ക്, വലിയ ദൈവിക ചിന്തയിലേക്ക് ഞങ്ങൾ ഉയർത്തിക്കൊണ്ട് ഉയർത്തെഴുന്നേറ്റ് കൂടെ വസിക്കുന്നു ദിവ്യകാരുണ്യമേ. ആരാധന 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 സ്വയം മഹത്വം കർത്താവേ. ഹല്ലേലൂയ ഹല്ലേലൂയ കൂടെ വസിക്കുവാൻ ദിവ്യകാരുണ്യമായി തീർന്ന് ലോകാവസാനം വരെ ഞാൻ കൂടെ ഉണ്ടായിരിക്കുമെന്നുള്ള വാഗ്ദാനം നിറവേറ്റിക്കൊണ്ട് ഈശോയേ കൂടെ വസിക്കുന്ന ഉദ്ധിതനായ കർത്താവേ, ആരാധന ആരാധന ദിവ്യകാരുണ്യമേ. ആരാധന ആരാധന മഹത്വ മഹത്വ മഹത്വം, ഗ്ലോറി 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 ഗ്ലോറി, ആരാധന ആരാധന സ്വയേ. നന്ദി കർത്താവേ, സ്തുതിക്കുന്നു കർത്താവേ. ഹല്ലേലൂയ ഹല്ലേലൂയ ആരാധന ആരാധന സ്വയേ മഹത്വ കർത്താവേ. ഹല്ലേലൂയ ആരാധന യേശുവേ നന്ദി. ആരാധന 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 ആരാധന. അബ്രഹാമിൻ നാഥനാരാധന, യാക്കോബിൻ ദൈവമേ ആരാധന, ഇസഹാക്കിന്നിടയനേ ആരാധന, ഇസ്രായേലിൻ രാജനെ ആരാധന, ആരാധന 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 ആരാധന. വാഗ്ദാനങ്ങൾ പൂർത്തീകരിച്ചുകൊണ്ട് മനുഷ്യ മക്കളെ വീണ്ടെടുത്തുകൊണ്ട് ലോകത്തെ മുഴുവൻ രക്ഷിച്ചുകൊണ്ട് മനുഷ്യന്റെ ഏറ്റവും വലിയ ശത്രുവായ മരണത്തെ പരാജയപ്പെടുത്തിക്കൊണ്ട് മരണം ഒരവസാനമല്ലെന്നുള്ള തിരിച്ചറിവിലേക്കും ഞങ്ങൾക്ക് ഉയർപ്പുണ്ടെന്നും നിത്യജീവിതമുണ്ടെന്നുമുള്ള വലിയ ഉറപ്പിലേക്ക് ആനയിച്ചുകൊണ്ട് ഞങ്ങൾക്ക് വേണ്ടി ഉയർത്തെഴുന്നേറ്റ കർത്താവേ, ഞങ്ങളങ്ങെ ആരാധിക്കുന്നു. മരണത്തിന് മേൽ വിജയം വരിച്ച മറ്റൊരു ദൈവമില്ല, ഒരു നേതാവില്ല. എന്റെ കർത്താവേ, ആ വലിയ വിജയം അങ്ങ് ആഘോഷിച്ചുകൊണ്ട് ഈസ്റ്റർ ദിനത്തില് ഉയർത്തെഴുന്നേറ്റ് ഞങ്ങളുടെ കൂടെ ആയിരിക്കുമ്പോ ഈ വലിയ പ്രത്യാശ കൊണ്ട് ഞങ്ങളെ നിറയ്ക്കണമേ. ആത്മരക്ഷയ്ക്കായുള്ള വലിയ ദാഹം ഞങ്ങളിൽ ജ്വലിപ്പിക്കണമേ. ഈ ലോകത്തിനു വേണ്ടി ജീവിക്കാതെ സ്വർഗത്തിനു വേണ്ടി അങ്ങയുടെ മക്കളായി ജീവിക്കുവാൻ, അങ്ങയെ സ്വന്തമാക്കി ജീവിക്കുവാൻ, അങ്ങയിൽ വിശ്വസിച്ച് ജീവിക്കുവാൻ ഞങ്ങളുടെ വിശ്വാസം വർദ്ധിപ്പിക്കണമേ കർത്താവേ. ഒരിക്കൽ പോലും ഈ ലോകത്തിന്റെ നൈമിക്ഷിക സുഖഭോഗങ്ങളുടെ പിന്നാലെ പോയി നശിച്ചു പോകാതെ മരണത്തിന്റെ പിടിപ്പെട്ട് നിത്യനാശത്തിലേക്ക് പോകാതെ യേശുവേ മരണത്തെ പരാജയപ്പെടുത്തിയ അങ്ങയുടെ ഉദ്ധാനത്തിൽ പങ്കുചേർന്ന് പാപത്തിന് മരിച്ച് അങ്ങയിൽ ഉയർപ്പിക്കപ്പെട്ട യഥാർത്ഥമായ ക്രൈസ്തവ ജീവിതം ജീവിക്കുവാൻ ഞങ്ങൾക്കെല്ലാവർക്കും കൃപ നൽകണമെന്ന് പ്രാർത്ഥിക്കുന്നു. അങ്ങയിൽ വിശ്വസിച്ച്, അങ്ങയിൽ ശരണപ്പെട്ട്, അങ്ങയിൽ ആശ്രയിച്ച് ലോകത്തെ, ജഡത്തെ, പിശാചിനെ പരാജയപ്പെടുത്തി ഉയർത്തെഴുന്നേറ്റ അങ്ങയുടെ മക്കളായ ഞങ്ങൾ പാപത്തിനും ലോകത്തിനും സാത്താനും മരിച്ച് അവന്റെ ആധിപത്യങ്ങളെ തകർത്ത് യഥാർത്ഥമായ ക്രൈസ്തവ ജീവിതം ജീവിക്കുവാൻ, ഭക്തി തീക്ഷണതയിലും വിശ്വസ്തതയിലും ജീവിക്കുവാൻ കർത്താവ് ഞങ്ങൾക്ക് കൃപ നൽകണമേ. ഉദ്ധാനത്തിന്റെ മക്കളാണല്ലോ ഞങ്ങള്. മാമോദിസായിലൂടെ അങ്ങയോട് ഐക്യപ്പെടാൻ വേണ്ടി വിളിക്കപ്പെട്ട ഞങ്ങൾ പൗലോസിലേക്ക് വന്നിട്ടുണ്ടല്ലോ. റോമ 6 പറയുന്നുണ്ട്, യേശു ക്രിസ്തുവിനോട് ഐക്യപ്പെടാൻ വേണ്ടി ജ്ഞാനസ്നാനം സ്വീകരിച്ചിരിക്കുന്ന നാം എല്ലാവരും
അവന്റെ മരണത്തിന് സദൃശമായ ഒരു മരണത്തിൽ പങ്കുചേരാൻ വേണ്ടിയല്ലേ ഞാൻ സ്നാനം സ്വീകരിച്ചിരിക്കുന്നത്. അവന്റെ മരണത്തിൽ പങ്കുചേർന്നാൽ അവന്റെ ഉത്ഥാനത്തിൽ പങ്കുചേർന്ന ഒരു ജീവിതമാണ് നാം ജീവിക്കേണ്ടത്. ഉത്ഥാനത്തിന് മക്കളാണ് മാമോദിസ സ്വീകരിച്ച മക്കൾ, പാപത്തിന് മരിച്ച മക്കൾ, കർത്താവിൽ ഉയർപ്പിക്കപ്പെട്ട മക്കൾ. ഈ വലിയ അഭിഷേകം കർത്താവേ അങ്ങയുടെ മക്കൾക്ക് നൽകണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഇന്ന് ഈസ്റ്റർ ദിനത്തില് കരുണയുടെ നൊവേനയുടെ മൂന്നാം ദിവസം കർത്താവേ അങ്ങയുടെ മക്കളായ ഞങ്ങൾ അങ്ങേ തിരുസന്നിധിയിലേക്ക് കടന്നു വരുന്നു. എന്റെ പ്രിയപ്പെട്ട മക്കളെ, ഇന്ന് ഈശോ വലിയ സ്നേഹത്തോടെ വിശുദ്ധ ഫൗസ്തീനായിലൂടെ സമർപ്പിച്ച് പ്രാർത്ഥിക്കാൻ പറഞ്ഞിരിക്കുന്ന മക്കളും മേഖലയും മൂന്നാം ദിവസത്തിന്റെ ഈശോ പറയുകയാണ്, ഭക്തി തീഷ്ണതയും വിശ്വസ്തതയുമുള്ള എല്ലാ ആത്മാക്കളെയും ഇന്ന് എന്റെ അടുക്കൽ കൊണ്ടുവരിക. ഭക്തി തീഷ്ണത വിശ്വസ്തതയുമുള്ള എല്ലാ ആത്മാക്കളെയും ഇന്ന് എന്റെ അടുക്കൽ കൊണ്ടുവരിക. എന്റെ കരുണാസാഗരത്തിൽ അവരെ മുക്കിയെടുക്കുക. കുരിശിന്റെ വഴിയിൽ എനിക്ക് ആശ്വാസം ചൊരിഞ്ഞത് ഈ ആത്മാക്കളാണ്. കൈപ്പേറിയ കടലിന്റെ നടുവിൽ ആശ്വാസത്തിന്റെ തുള്ളികൾ പകർന്നത് അവരായിരുന്നു. വിശ്വസ്തതയും ഭക്തി തീഷ്ണതയുമുള്ള ആത്മാക്കൾ, ക്രൈസ്തവ ജീവിതത്തോടെ വിശ്വസ്തതയുള്ള മക്കൾ, ഭക്തി തീഷ്ണതയുള്ള മക്കള്, ഈശോ പറയാണ് ആ മക്കളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കണമെന്ന്. ഈ ലോകത്ത് ജീവിക്കുമ്പോ കർത്താവിന്റെ വലിയ സാന്നിധ്യത്തില് വചനത്തില് വിശ്വസ്തരായിരിക്കണം. കർത്താവിനോട് ചേർന്ന് നിൽക്കുന്ന ഭക്തിയിൽ തീഷ്ണതയുള്ളവരായിട്ട് ജീവിക്കണം. അതിനുവേണ്ടി നിലനിൽപ്പിന്റെ വരം ഈ മക്കൾക്ക് എല്ലാവർക്കും വേണം. നമ്മുടെ ജീവിതങ്ങളും സമർപ്പിച്ച് ഈശോ ആഗ്രഹിക്കുന്ന പോലെ ഭക്തി തീഷ്ണതയും വിശ്വസ്തതയും നമുക്കുണ്ടോ? നമ്മുടെ അവിശ്വസ്തതകൾ നമുക്ക് ഓർക്കാം, ഭക്തി രാഹിത്യത്തിന് നമുക്ക് ഓർക്കാം. കർത്താവ് ആഗ്രഹിക്കുന്നു നമ്മളെല്ലാവരും ഭക്തി തീഷ്ണത ഉള്ളവരും വിശ്വസ്തരും ആയിരിക്കണമെന്ന്. ഇതിൽ നിന്നൊക്കെ അകന്നുപോയ മക്കളൊക്കെ ഇന്ന് നമുക്ക് പ്രത്യേകം സമർപ്പിക്കാം. കർത്താവിന്റെ തിരുസന്നിധിയിലേക്ക് നമ്മെ ഓരോരുത്തരെയും, പ്രത്യേകിച്ചും ഈ മേഖലയിൽ ഭക്തി തീഷ്ണതയും വിശ്വസ്തതയുമുള്ള എല്ലാ മക്കളെയും സമർപ്പിച്ചുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം. ഏറ്റവും കരുണയുള്ള ഈശോയെ, അങ്ങയുടെ കരുണയുടെ നിക്ഷേപത്തിൽ നിന്നും ഞങ്ങൾക്കെല്ലാവർക്കും ഓരോരുത്തർക്കും സമർത്ഥമായ അളവിൽ പ്രസാദവരങ്ങൾ വർഷിക്കണമേ. സഹതാപ നിർഭരമായ അങ്ങയുടെ ഹൃദയത്തിൽ ഞങ്ങൾക്ക് അഭയം നൽകണമേ. അവിടെ നിന്നും അകന്നു പോകുവാൻ ഞങ്ങളെ അനുവദിക്കരുതേ. സ്വർഗസ്ഥനായ പിതാവിനോടുള്ള സ്നേഹത്താൽ അതിതീഷ്ണമായി ജ്വലിച്ചുകൊണ്ടിരിക്കുന്ന അങ്ങയുടെ തിരുഹൃദയത്തെ പ്രതി ഈ അനുഗ്രഹം ഞങ്ങൾ അങ്ങയോട് യാചിക്കുന്നു. നിത്യനായ പിതാവേ, വിശ്വസ്തരായ ആത്മാക്കളുടെ മേൽ കരുണാർദ്രമായ അങ്ങയുടെ നോട്ടം പതിക്കണമേ. അവർ അങ്ങയുടെ പുത്രന്റെ അനന്തര അവകാശികളാണല്ലോ. അങ്ങയെ പുത്രന്റെ കഠിന പീഡകളെ പ്രതി അങ്ങയുടെ അനുഗ്രഹങ്ങൾ അവരിൽ ചൊരിയണമേ. അങ്ങയുടെ നിരന്തരമായ സംരക്ഷണം അവരോടുകൂടെ ഉണ്ടായിരിക്കണമേ. അങ്ങയോടുള്ള പരിശുദ്ധമായ വിശ്വാസത്തിൽ നിന്നും അവർ അയഞ്ഞു പോകാതിരിക്കട്ടെ. പകരം സ്വർഗത്തിലുള്ള എല്ലാ മാലാഖമാരോടും വിശുദ്ധരോടുമൊപ്പം അങ്ങയുടെ അളവില്ലാത്ത കരുണയെ മഹത്വപ്പെടുത്തുന്നതിന് അവർക്കിടയാവുകയും ചെയ്യട്ടെ. പോഴും എപ്പോഴും എന്നേക്കും ആമേൻ. ഈ ഒരു വലിയ പ്രാർത്ഥന കർത്താവിന്റെ വലിയ സംരക്ഷണത്തില്, സ്വർഗത്തിന്റെയും സ്വർഗീയരുടെ സംരക്ഷണത്തില്, ദൈവത്തിന്റെ പ്രിയപ്പെട്ട മക്കൾ ഭക്തി തീഷ്ണതയിലും വിശ്വസ്തതയിലും എന്നും സംരക്ഷിക്കപ്പെടാൻ വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കണം. മക്കളെ, തീ പോലെ കത്തി നിൽക്കുന്ന ആ തീഷ്ണത നമുക്കത് തീ കെടാതിരിക്കണമെങ്കിൽ അതിന് ഇന്ധനം വേണം, സൂക്ഷിക്കണം, ശ്രദ്ധിക്കണം. ഒരഭിഷേകത്തില് തീഷ്ണതയില് വിശ്വസ്തതയില് ഈ ലോക ജീവിതത്തില് എന്നും നിൽക്കണമെങ്കിൽ അതുപോലത്തെ സംരക്ഷണം എല്ലാ മക്കൾക്കും വേണം. നമുക്ക് നമ്മെ ഓരോരുത്തരെയും, നമ്മുടെ കുടുംബങ്ങളെയും, സഭയെയും, എല്ലാ മക്കളെയും, കർത്താവിനോട് ചേർന്ന് നിൽക്കുന്ന എല്ലാ മക്കളെയും സമർപ്പിക്കാം. അതോടൊപ്പം തന്നെ എല്ലാ മക്കളും ഭക്തി തീഷ്ണതയിലും വിശ്വസ്തതയിലും കർത്താവിന്റെ മക്കളായിട്ട് ജീവിക്കാനൊക്കെ വേണ്ടി, കൃപ ലഭിക്കാൻ വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ട് ഈ കരുണയുടെ ജപമാലയിലൂടെ
കർത്താവ് ആഗ്രഹിക്കുന്നത് പോലെ ഭക്തി തീക്ഷണതയുള്ള വിശ്വാസതയുള്ളെല്ലാം മക്കളെ സമർപ്പിക്കുന്നതോടൊപ്പം ഈശോ വലിയ മനസ്സാണ് മക്കളെ. നാം എല്ലാവരും ലോകം മുഴുവനിലുമുള്ള എല്ലാ മക്കളും പ്രത്യേകിച്ച് ക്രൈസ്തവ മക്കള് ഭക്തി തീക്ഷണതയിലും വിശ്വാസതയിലും ജീവിക്കണം എന്നുള്ളത് എല്ലാം വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ട് കർത്താവിന്റെ പീഡാസഹനങ്ങളുടെ യോഗ്യതയിൽ കരുണയ്ക്കായി കരുണയുടെ സംരക്ഷണത്തിനായി ഈ തീക്ഷണതയ്ക്കായി നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ, അങ്ങയുടെ രാജ്യം വരണമേ, അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. ഇന്ന് വേണ്ടിയ ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റിയുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. ആമേൻ. ദൈവകൃപ നിറഞ്ഞ മറിയമേ സ്വസ്ഥി, കർത്താവ് അങ്ങയോട് കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായി ഞങ്ങൾക്കു വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ. ആമേൻ. സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. അവിടുത്തെ ഏകപുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോ മിശിഹായിൽ ഞാൻ വിശ്വസിക്കുന്നു. ഈ പുത്രൻ പരിശുദ്ധാത്മാവാൽ ഗർഭസ്ഥനായി കന്യകാമറിയത്തിൽ നിന്ന് പറന്ന് പന്തിയോസ് പീലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ചു അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് മൂന്നാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലത്തു ഭാഗത്തിരിക്കുന്നു. അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു. വിശുദ്ധ കത്തോലിക്ക സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു. ആമേൻ. നിത്യപിതാവേ, ഞങ്ങളുടെയും ലോകം മുഴുവന്റെയും പാപങ്ങൾക്ക് പരിഹാരമായി അങ്ങയുടെ വത്സല സുതനും ഞങ്ങളുടെ രക്ഷകനുമായ കർത്താവ് ഈശോ മിശിഹായുടെ തിരുശരീരവും തിരുരക്തവും ആത്മാവും ദൈവത്വവും അങ്ങേക്ക് ഞങ്ങൾ കാഴ്ചവെക്കുന്നു. കർത്താവിന്റെ തിരുസന്നിധിയിലേക്ക് ഈശോയിലുള്ള ഭക്തിയിൽ തീക്ഷ്ണതയോടെ ജീവിക്കുന്ന എല്ലാ മക്കളെയും നമുക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. ഈശോ ആഗ്രഹിക്കുന്നത് പോലെ ഭക്തി തീക്ഷ്ണതയുള്ള എല്ലാ മക്കളെയും കർത്താവിന്റെ സംരക്ഷണത്തിന് വേണ്ടി സമർപ്പിക്കുമ്പോൾ ആ തീക്ഷ്ണതയിൽ നിന്ന് ഒരിക്കലും മാറിപ്പോകാതെ ദൈവഭക്തിയിൽ ആഴപ്പെട്ട ഉറപ്പുള്ളവരായിട്ട് ജീവിക്കുവാൻ ഒരിക്കൽ പോലും താണു പോകാതെ കത്തിച്ചൊലിച്ചു നിൽക്കുവാൻ എല്ലാ ആത്മാക്കളെയും അനുഗ്രഹിക്കണമേ, സംരക്ഷിക്കണമേ എന്ന് പറഞ്ഞ് പ്രാർത്ഥിച്ചുകൊണ്ട് ഭക്തി തീക്ഷ്ണതയുള്ള എല്ലാ മക്കളുടെ മേലും കരുണയായിരിക്കണമേ എന്ന് നമുക്ക് ഈശോയോട് പ്രാർത്ഥിക്കാം. ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ കുറിച്ച് ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ കുറിച്ച് പിതാവേ, ഞങ്ങളുടെ മേലും ലോകം മുഴുവന്റെ മേലും ഭക്തിതീക്ഷ്ണതയുള്ള എല്ലാ ആത്മാക്കളുടെ മേലും കരുണയായിരിക്കണമേ. ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ കുറിച്ച് പിതാവേ, ഞങ്ങളുടെ മേലും ലോകം മുഴുവന്റെ മേലും ഭക്തിതീക്ഷ്ണതയുള്ള എല്ലാ ആത്മാക്കളുടെ മേലും കരുണയായിരിക്കണമേ. ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ കുറിച്ച് പിതാവേ, ഞങ്ങളുടെ മേലും ലോകം മുഴുവന്റെ മേലും ഭക്തിതീക്ഷ്ണതയുള്ള എല്ലാ ആത്മാക്കളുടെ മേലും കരുണയായിരിക്കണമേ. ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ കുറിച്ച് പിതാവേ, ഞങ്ങളുടെ മേലും ലോകം മുഴുവന്റെ മേലും ഭക്തിതീക്ഷ്ണതയുള്ള എല്ലാ ആത്മാക്കളുടെ മേലും കരുണയായിരിക്കണമേ. ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ കുറിച്ച് പിതാവേ, ഞങ്ങളുടെ മേലും ലോകം മുഴുവന്റെ മേലും ഭക്തിതീക്ഷ്ണതയുള്ള എല്ലാ ആത്മാക്കളുടെ മേലും കരുണയായിരിക്കണമേ. ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ കുറിച്ച് പിതാവേ, ഞങ്ങളുടെ മേലും ലോകം മുഴുവന്റെ മേലും ഭക്തിതീക്ഷ്ണതയുള്ള എല്ലാ ആത്മാക്കളുടെ മേലും കരുണയായിരിക്കണമേ. ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ കുറിച്ച് പിതാവേ, ഞങ്ങളുടെ മേലും ലോകം മുഴുവന്റെ മേലും
ഭക്തി തീക്ഷ്ണതയുള്ള എല്ലാ ആത്മാക്കളുടെ മേലും കരുണയായിരിക്കണമേ. ഈശോയുടെ ആദ്യ ദാരുണമായ പീഡാസഹനങ്ങളെ കുറിച്ച് പിതാവേ, ഞങ്ങളുടെ മേലും ലോകം മുഴുവന്റെ മേലും ഭക്തി തീക്ഷ്ണതയുള്ള എല്ലാ ആത്മാക്കളുടെ മേലും കരുണയായിരിക്കണമേ. ഈശോയുടെ അതി ദാരുണമായ പീഡാസഹനങ്ങളെ കുറിച്ച് പിതാവേ, ഞങ്ങളുടെ മേലും ലോകം മുഴുവന്റെ മേലും ഭക്തി തീക്ഷ്ണതയുള്ള എല്ലാ ആത്മാക്കളുടെ മേലും കരുണയായിരിക്കണമേ. നിത്യപിതാവേ, ഞങ്ങളുടെയും ലോകം മുഴുവന്റെയും പാപങ്ങൾക്ക് പരിഹാരമായി അങ്ങയുടെ വത്സലസുതനും ഞങ്ങളുടെ രക്ഷകനുമായ കർത്താവ് യേശു മിശിഹായുടെ തിരുശരീരവും തിരുരക്തവും ആത്മാവും ദൈവത്വവും അങ്ങേക്ക് ഞങ്ങൾ കാഴ്ചവെക്കുന്നു. കർത്താവിന്റെ കരുണയിലേക്ക് വിശ്വസ്തതയുള്ള എല്ലാ ആത്മാക്കളെയും സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. കർത്താവിനോട് വിശ്വസ്തത പുലർത്തി കുടുംബജീവിതത്തില്, പൗരോഹിത്യ ജീവിതത്തില്, ഓരോ ജീവിതാന്തസ്സിലും പഠന മേഖലകളിലും ക്രൈസ്തവ ജീവിതത്തിലും വിശ്വസ്തത പുലർത്തി ജീവിക്കുന്ന എല്ലാ മക്കളും അതിൽ നിന്നൊരിക്കലും മാറിപ്പോകാതെ കർത്താവിനുള്ള ഉറച്ച വിശ്വാസത്തിൽ ചേർന്ന് നിന്ന് വിശ്വസ്തരായി ജീവിക്കുവാനുള്ള വലിയ കൃപയ്ക്കായിട്ട് മക്കൾക്കായി പ്രാർത്ഥിച്ചുകൊണ്ട് വിശ്വസ്തതയുള്ള എല്ലാ ആത്മാക്കളുടെ മേലും കരുണയായിരിക്കണമേന്ന് നമുക്ക് ഈശോയോട് പ്രാർത്ഥിക്കാം. ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ കുറിച്ച് പിതാവേ, ഞങ്ങളുടെ മേലും ലോകം മുഴുവന്റെ മേലും വിശ്വസ്തതയുള്ള എല്ലാ ആത്മാക്കളുടെ മേലും കരുണയായിരിക്കണമേ. ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ കുറിച്ച് പിതാവേ, ഞങ്ങളുടെ മേലും ലോകം മുഴുവന്റെ മേലും വിശ്വസ്തതയുള്ള എല്ലാ ആത്മാക്കളുടെ മേലും കരുണയായിരിക്കണമേ. ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ കുറിച്ച് പിതാവേ, ഞങ്ങളുടെ മേലും ലോകം മുഴുവന്റെ മേലും വിശ്വസ്തതയുള്ള എല്ലാ ആത്മാക്കളുടെ മേലും കരുണയായിരിക്കണമേ. ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ കുറിച്ച് പിതാവേ, ഞങ്ങളുടെ മേലും ലോകം മുഴുവന്റെ മേലും വിശ്വസ്തതയുള്ള എല്ലാ ആത്മാക്കളുടെ മേലും കരുണയായിരിക്കണമേ. ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ കുറിച്ച് പിതാവേ, ഞങ്ങളുടെ മേലും ലോകം മുഴുവന്റെ മേലും വിശ്വസ്തതയുള്ള എല്ലാ ആത്മാക്കളുടെ മേലും കരുണയായിരിക്കണമേ. ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ കുറിച്ച് പിതാവേ, ഞങ്ങളുടെ മേലും ലോകം മുഴുവന്റെ മേലും വിശ്വസ്തതയുള്ള എല്ലാ ആത്മാക്കളുടെ മേലും കരുണയായിരിക്കണമേ. ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ കുറിച്ച് പിതാവേ, ഞങ്ങളുടെ മേലും ലോകം മുഴുവന്റെ മേലും വിശ്വസ്തതയുള്ള എല്ലാ ആത്മാക്കളുടെ മേലും കരുണയായിരിക്കണമേ. ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ കുറിച്ച് പിതാവേ, ഞങ്ങളുടെ മേലും ലോകം മുഴുവന്റെ മേലും വിശ്വസ്തതയുള്ള എല്ലാ ആത്മാക്കളുടെ മേലും കരുണയായിരിക്കണമേ. ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ കുറിച്ച് പിതാവേ, ഞങ്ങളുടെ മേലും ലോകം മുഴുവന്റെ മേലും വിശ്വസ്തതയുള്ള എല്ലാ ആത്മാക്കളുടെ മേലും കരുണയായിരിക്കണമേ. ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ കുറിച്ച് പിതാവേ, ഞങ്ങളുടെ മേലും ലോകം മുഴുവന്റെ മേലും വിശ്വസ്തതയുള്ള എല്ലാ ആത്മാക്കളുടെ മേലും കരുണയായിരിക്കണമേ. നിത്യപിതാവേ, ഞങ്ങളുടെയും ലോകം മുഴുവന്റെയും പാപങ്ങൾക്ക് പരിഹാരമായി അങ്ങയുടെ വത്സലസുതനും ഞങ്ങളുടെ രക്ഷകനുമായ കർത്താവ് യേശു മിശിഹായുടെ തിരുശരീരവും തിരുരക്തവും ആത്മാവും ദൈവത്വവും അങ്ങേക്ക് ഞങ്ങൾ കാഴ്ചവെക്കുന്നു. കത്തോലിക്കാ തിരുസഭയെ നമുക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. മാമോദിസായിലൂടെ സഭയിൽ അംഗങ്ങളായി തീർന്ന ഓരോ മക്കളും ഭക്തി തീക്ഷ്ണതയിലും വിശ്വാസ്യതയിലും ജീവിക്കുവാൻ ഇടയാകട്ടെ. അതിനുവേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ട് കത്തോലിക്കാ തിരുസഭയുടെ മേൽ കരുണയായിരിക്കണമെന്ന് പ്രാർത്ഥിക്കുമ്പോൾ സഭയിലുള്ള വൈദികര്, സന്യസ്തര്, അൽമായര്, കുടുംബജീവിതം ജീവിക്കുന്നവര്, യുവമക്കള്, കുഞ്ഞുമക്കള്, സഭാമക്കളൊക്കെ ഭക്തി തീക്ഷ്ണതയിലും വിശ്വസ്തതയിലും ജീവിക്കാനുള്ള കൃപയ്ക്കായിട്ട് നമുക്ക് ദൈവകരുണയ്ക്കും ദൈവിക കൃപയ്ക്കും വേണ്ടി നമുക്ക് ഈ സമയം പ്രാർത്ഥിക്കാം. ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ കുറിച്ച് പിതാവേ, ഞങ്ങളുടെ മേലും ലോകം മുഴുവന്റെ മേലും കത്തോലിക്കാ തിരുസഭയുടെ മേലും കരുണയായിരിക്കണമേ. ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ കുറിച്ച് പിതാവേ, ഞങ്ങളുടെ മേലും ലോകം മുഴുവന്റെ മേലും കത്തോലിക്കാ തിരുസഭയുടെ മേലും കരുണയായിരിക്കണമേ. ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ കുറിച്ച് പിതാവേ, ഞങ്ങളുടെ മേലും ലോകം മുഴുവന്റെ മേലും കത്തോലിക്കാ തിരുസഭയുടെ മേലും
കരുണയായിരിക്കണമേ. ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ കുറിച്ച് പിതാവേ, ഞങ്ങളുടെ മേലും ലോകം മുഴുവന്റെ മേലും കത്തോലിക്കാ തിരുസഭയുടെ മേലും കരുണയായിരിക്കണമേ. ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ കുറിച്ച് പിതാവേ, ഞങ്ങളുടെ മേലും ലോകം മുഴുവന്റെ മേലും കത്തോലിക്കാ തിരുസഭയുടെ മേലും കരുണയായിരിക്കണമേ. ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ കുറിച്ച് പിതാവേ, ഞങ്ങളുടെ മേലും ലോകം മുഴുവന്റെ മേലും കത്തോലിക്കാ തിരുസഭയുടെ മേലും കരുണയായിരിക്കണമേ. ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ കുറിച്ച് പിതാവേ, ഞങ്ങളുടെ മേലും ലോകം മുഴുവന്റെ മേലും കത്തോലിക്കാ തിരുസഭയുടെ മേലും കരുണയായിരിക്കണമേ. ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ കുറിച്ച് പിതാവേ, ഞങ്ങളുടെ മേലും ലോകം മുഴുവന്റെ മേലും കത്തോലിക്കാ തിരുസഭയുടെ മേലും കരുണയായിരിക്കണമേ. ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ കുറിച്ച് പിതാവേ, ഞങ്ങളുടെ മേലും ലോകം മുഴുവന്റെ മേലും കത്തോലിക്കാ തിരുസഭയുടെ മേലും കരുണയായിരിക്കണമേ. ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ കുറിച്ച് പിതാവേ, ഞങ്ങളുടെ മേലും ലോകം മുഴുവന്റെ മേലും കത്തോലിക്കാ തിരുസഭയുടെ മേലും കരുണയായിരിക്കണമേ. നിത്യപിതാവേ, ഞങ്ങളുടെയും ലോകം മുഴുവന്റെയും പാപങ്ങൾക്ക് പരിഹാരമായി അങ്ങയുടെ വത്സലസുതനും ഞങ്ങളുടെ രക്ഷകനുമായ കർത്താവ് യേശു മിശിഹായുടെ തിരുശരീരവും തിരുരക്തവും ആത്മാവും ദൈവത്വവും അങ്ങേക്ക് ഞങ്ങൾ കാഴ്ചവെക്കുന്നു. ക്രൈസ്തവ സഭകളെ മുഴുവൻ നമുക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. ഓർത്തഡോക്സ് സഭകള്, മറ്റ് ക്രൈസ്തവ വിഭാഗങ്ങള്, എല്ലാ മക്കളെയും നമുക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. കർത്താവിന്റെ മനസ്സറിയാനും കർത്താവിന് ഇഷ്ടമനുസരിച്ച് തമ്പുരാനോട് ചേർന്ന് വചനത്തിലും കൽപ്പനകളിലും ദൈവഹിതത്തിലും വിശ്വസ്തതാപൂർവം ജീവിക്കുവാനും ഭക്തി തീഷ്ണതയിൽ ആളിക്കത്തുവാനും എല്ലാ മക്കൾക്കും ഇടയാകട്ടെ. ഈ കാലഘട്ടത്തിൽ വിശ്വാസ തീഷ്ണതയിലും ഭക്തി തീഷ്ണതയിലും ക്രൈസ്തവ സഭ ശക്തിപ്പെടുവാൻ വലിയ ദാഹത്തോടെ പ്രാർത്ഥിച്ചുകൊണ്ട് ക്രൈസ്തവ സഭയുടെ മേൽ കരുണയായിരിക്കണമെന്ന് നമുക്ക് ഒരുമിച്ച് ക്രൈസ്തവ സഭാ വിഭാഗങ്ങളെ എല്ലാവരെയും സമർപ്പിച്ചുകൊണ്ട് കർത്താവിന്റെ കരുണയ്ക്കായി നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. മക്കളെ, ഈശോയുടെ ദുദാരുണമായ പീഡാസഹനങ്ങളെ കുറിച്ച് പിതാവേ, ഞങ്ങളുടെ മേലും ലോകം മുഴുവന്റെ മേലും ക്രൈസ്തവ സഭകളുടെ മേലും കരുണയായിരിക്കണമേ. ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ കുറിച്ച് പിതാവേ, ഞങ്ങളുടെ മേലും ലോകം മുഴുവന്റെ മേലും ക്രൈസ്തവ സഭകളുടെ മേലും കരുണയായിരിക്കണമേ. ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ കുറിച്ച് പിതാവേ, ഞങ്ങളുടെ മേലും ലോകം മുഴുവന്റെ മേലും ക്രൈസ്തവ സഭകളുടെ മേലും കരുണയായിരിക്കണമേ. ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ കുറിച്ച് പിതാവേ, ഞങ്ങളുടെ മേലും ലോകം മുഴുവന്റെ മേലും ക്രൈസ്തവ സഭകളുടെ മേലും കരുണയായിരിക്കണമേ. ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ കുറിച്ച് പിതാവേ, ഞങ്ങളുടെ മേലും ലോകം മുഴുവന്റെ മേലും ക്രൈസ്തവ സഭകളുടെ മേലും കരുണയായിരിക്കണമേ. ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ കുറിച്ച് പിതാവേ, ഞങ്ങളുടെ മേലും ലോകം മുഴുവന്റെ മേലും ക്രൈസ്തവ സഭകളുടെ മേലും കരുണയായിരിക്കണമേ. ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ കുറിച്ച് പിതാവേ, ഞങ്ങളുടെ മേലും ലോകം മുഴുവന്റെ മേലും ക്രൈസ്തവ സഭകളുടെ മേലും കരുണയായിരിക്കണമേ. ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ കുറിച്ച് പിതാവേ, ഞങ്ങളുടെ മേലും ലോകം മുഴുവന്റെ മേലും ക്രൈസ്തവ സഭകളുടെ മേലും കരുണയായിരിക്കണമേ. ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ കുറിച്ച് പിതാവേ, ഞങ്ങളുടെ മേലും ലോകം മുഴുവന്റെ മേലും ക്രൈസ്തവ സഭകളുടെ മേലും കരുണയായിരിക്കണമേ. ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ കുറിച്ച് പിതാവേ, ഞങ്ങളുടെ മേലും ലോകം മുഴുവന്റെ മേലും ക്രൈസ്തവ സഭകളുടെ മേലും കരുണയായിരിക്കണമേ. നിത്യപിതാവേ, ഞങ്ങളുടെയും ലോകം മുഴുവന്റെയും പാപങ്ങൾക്ക് പരിഹാരമായി അങ്ങയുടെ വത്സല സുതനും ഞങ്ങളുടെ രക്ഷകനുമായ കർത്താവ് യേശു മിശിഹായുടെ തിരുശരീരവും തിരുരക്തവും ആത്മാവും ദൈവത്വവും അങ്ങേക്ക് ഞങ്ങൾ കാഴ്ചവെക്കുന്നു. കർത്താവിന്റെ ഈ വലിയ കരുണയും സ്നേഹവും രക്ഷയും ലോകം മുഴുവനും അറിഞ്ഞ് കർത്താവിലേക്ക് തിരിയുവാൻ വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. എല്ലാ മതവിഭാഗത്തിൽപ്പെട്ട മക്കളും ഏകരക്ഷകനാകുന്ന യേശുവിനെ അറിയുവാനും
വലിയ മാനസാന്തരം സംഭവിക്കുവാനും ഇപ്പൊ ഈ കാലഘട്ടത്തിലൊക്കെ അനേക മുസ്ലിങ്ങൾ ഈസ്റ്റർ ദിനത്തിൽ മാമോയിസ സ്വീകരിച്ച് ക്രൈസ്തവ വിശ്വാസം സ്വീകരിച്ച സംഭവങ്ങൾ നമ്മൾ വായിക്കുന്നുണ്ട്. ഈശോയെ അറിഞ്ഞാൽ, ഈശോയുടെ കരുണയെ അറിഞ്ഞാൽ ലോകം മുഴുവനും ഈശോയിലേക്ക് തിരിയും, മാനസാന്തരപ്പെടും, ജ്ഞാനസ്നാനം സ്വീകരിക്കും, പാപത്തിന് മരിക്കും, ക്രിസ്തുവിൽ ഉയർപ്പിക്കപ്പെട്ട ഒരു പുതിയ ജീവിതം ജീവിക്കാനിടയാകും. പ്രിയപ്പെട്ട മക്കളെ, നമുക്ക് എല്ലാ മക്കളെയും ശോഭിക്കാം. നാനാജാതി മതസ്ഥര്, മുസ്ലിമുകള്, ഹൈന്ദവര്, മറ്റ് മതവിവാദത്തിൽപ്പെട്ട എല്ലാ മക്കളും കർത്താവിനെ അറിഞ്ഞ് ഭക്തി തീഷ്ണതയിലും വിശ്വസ്തതയിലും ഈശോയുടെ സ്വന്തമായി ജീവിക്കാൻ, അങ്ങനെ രക്ഷപ്രാപിക്കുവാൻ, നിത്യജീവിതം കൈവശമാക്കുവാൻ എല്ലാ മക്കൾക്കും ഇടയാകട്ടെ. ലോകം മുഴുവനിലുമുള്ള നാനാജാതി മതസ്ഥര് ഈ കർത്താവിന്റെ കരുണയിലേക്ക് സമർപ്പിച്ചുകൊണ്ട് യേശുവിനെ സ്വന്തമാക്കി, യേശുവിനെ അറിഞ്ഞ് ഈ കുരിശുമാനെ സ്വന്തമാക്കി, ഉദ്ധാനത്തിന്റെ രഹസ്യം സ്വന്തമാക്കി യഥാർത്ഥ രക്ഷ പ്രാപിക്കുവാൻ ലോകം മുഴുവന്റെ മേലും കരുണയായിരിക്കണമേ എന്ന് നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം മക്കളെ. ഈശോയുടെ അതിദാരുണമാം പീഡ സഹനങ്ങളെ ഓർത്തെന്നും പിതാവേ ഞങ്ങളുടെ മേൽ ലോകം മുഴുവന്റെ മേൽ കരുണയുണ്ടാകേണമേ. ഈശോയുടെ അതിദാരുണമാം പീഡ സഹനങ്ങളെയോർത്തെന്നും പിതാവേ ഞങ്ങളുടെ മേ ലോകം മുഴുവന്റെ മേ കരുണയുണ്ടാകേണമേ. ഈശോയുടെ അതിദാരുണമാം പീഡ സഹനങ്ങളെയോർത്തെന്നും പിതാവേ ഞങ്ങളുടെ മേ ലോകം മുഴുവന്റെ മേ കരുണയുണ്ടാകേണമേ. ഈശോയുടെ അതിദാരുണമാം പീഡ സഹനങ്ങളെയോർത്തെന്നും പിതാവേ ഞങ്ങളുടെ മേ ലോകം മുഴുവന്റെ മേ കരുണയുണ്ടാകേണമേ. ഈശോയുടെ അതിദാരുണമാം പീഡ സഹനങ്ങളെയോർത്തെന്നും പിതാവേ ഞങ്ങളുടെ മേ ലോകം മുഴുവന്റെ മേ കരുണയുണ്ടാകേണമേ. ഈശോയുടെ അതിദാരുണമാം പീഡ സഹനങ്ങളെയോർത്തെന്നും പിതാവേ ഞങ്ങളുടെ മേ ലോകം മുഴുവന്റെ മേ കരുണയുണ്ടാകേണമേ. ഈശോയുടെ അതിദാരുണമാം പീഡ സഹനങ്ങളെയോർത്തെന്നും പിതാവേ ഞങ്ങളുടെ മേ ലോകം മുഴുവന്റെ മേ കരുണയുണ്ടാകേണമേ. ഈശോയുടെ അതിദാരുണമാം പീഡ സഹനങ്ങളെയോർത്തെന്നും പിതാവേ ഞങ്ങളുടെ മേ ലോകം മുഴുവന്റെ മേ കരുണയുണ്ടാകേണമേ. ഈശോയുടെ അതിദാരുണമാം പീഡ
സഹനങ്ങളെ ഓർത്തെന്നും പിതാവേ ഞങ്ങളുടെ മേൽ ലോകം മുഴുവൻ്റെ മേൽ കരുണയുണ്ടാകേണമേ. ഈശോയുടെ അതിദാരുണമാം പീഡാ സഹനങ്ങളെ ഓർത്തെന്നും പിതാവേ ഞങ്ങളുടെ മേൽ ലോകം മുഴുവൻ്റെ മേൽ കരുണയുണ്ടാകേണമേ. പരിശുദ്ധനായ ദൈവമേ, പരിശുദ്ധനായ ബലവാനേ, പരിശുദ്ധനായ അമർത്യനേ, ഞങ്ങളുടെയും ലോകം മുഴുവൻ്റെയും മേൽ കരുണയായിരിക്കണമേ. പരിശുദ്ധനായ ദൈവമേ, പരിശുദ്ധനായ ബലവാനേ, പരിശുദ്ധനായ അമർത്യനേ, ഞങ്ങളുടെയും ലോകം മുഴുവൻ്റെയും മേൽ കരുണയായിരിക്കണമേ. പരിശുദ്ധനായ ദൈവമേ, പരിശുദ്ധനായ ബലവാനേ, പരിശുദ്ധനായ അമർത്യനേ, ഞങ്ങളുടെയും ലോകം മുഴുവൻ്റെയും മേൽ കരുണയായിരിക്കണമേ. ഈശോയുടെ തിരുഹൃദയത്തിൽ നിന്നും ഞങ്ങൾക്ക് വേണ്ടി കാരുണ്യ സ്രോതസ്സായി ഒഴുകിയിറങ്ങിയ തിരുരക്തമേ, തിരുജലമേ, ഞങ്ങളങ്ങയിൽ ശരണപ്പെടുന്നു. ഈശോയുടെ തിരുഹൃദയത്തിൽ നിന്നും ഞങ്ങൾക്ക് വേണ്ടി കാരുണ്യ സ്രോതസ്സായി ഒഴുകിയിറങ്ങിയ തിരുരക്തമേ, തിരുജലമേ, ഞങ്ങളങ്ങയിൽ ശരണപ്പെടുന്നു. ഈശോയുടെ തിരുഹൃദയത്തിൽ നിന്നും ഞങ്ങൾക്ക് വേണ്ടി കാരുണ്യ സ്രോതസ്സായി ഒഴുകിയിറങ്ങിയ തിരുരക്തമേ, തിരുജലമേ, ഞങ്ങളങ്ങയിൽ ശരണപ്പെടുന്നു. കർത്താവിന്റെ കരുണാർദ്ര ഹൃദയത്തിലേക്ക്, ഉദ്ധിതനായ കർത്താവിന്റെ തിരുമുറിവുകളിലേക്ക്, ആ തിരുമുറിവുകളെ ഉയർത്തി കാണിച്ചുകൊണ്ട് നമുക്ക് സമാധാനമെന്ന് പറഞ്ഞ സമാധാന ദാതാവായ യേശുവിലേക്ക് നമ്മെ നമ്മുടെ കുടുംബങ്ങളെയും സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. സമാധാനം നഷ്ടപ്പെട്ടു പോയ മക്കൾക്ക്, സമാധാനം നഷ്ടപ്പെട്ടു പോയ കുടുംബങ്ങൾക്ക്, സമാധാനം നഷ്ടപ്പെട്ടു പോയ ലോകത്തിന്, സമാധാനം നഷ്ടപ്പെട്ടു പോയ സഭയ്ക്കും സഭാ മേഖലകൾക്കും ഓരോ മക്കൾക്കും കർത്താവിൻ്റെ സമാധാനമാണ് മക്കളെ യഥാർത്ഥ സമാധാനം. കുരിശിൽ മരിച്ച്, ജീവനർപ്പിച്ച്, ഉയർത്തെഴുന്നേറ്റ് മായാത്ത ആ മുറിപ്പാടുകൾ കാണിച്ചു തന്നുകൊണ്ട് ഈശോ പറയുകയാണ്, മക്കളെ നിങ്ങൾക്ക് സമാധാനം. ഉദ്ധിതനായ കർത്താവിൻ്റെ മഹത്വത്തിൻ്റെ സാന്നിധ്യവും ആ രഹസ്യവുമാണ് യഥാർത്ഥമായ സമാധാനം. ആ സമാധാനം നൽകുന്ന കർത്താവിങ്കിലേക്ക് നമ്മുടെ എല്ലാ സമാധാനങ്ങളും, രോഗപീഠകളും, അസ്വസ്ഥതകളും, പ്രശ്നങ്ങളും, പ്രതിസന്ധികളും, പ്രതികൂലങ്ങളും സമർപ്പിക്കാം. ഇവിടെ ഈ കർത്താവിൽ സമാധാനമുണ്ട് മക്കളെ. ആ സമാധാനത്തിനായി പ്രാർത്ഥിച്ചുകൊണ്ട് കരങ്ങൾ ഉയർത്തി യേശുവിനെ വിളിച്ച് സമർപ്പിച്ച് ആരാധിക്കാം നമുക്ക്. സമാധാനം നിറയട്ടെ, സന്തോഷം നിറയട്ടെ. ഉദ്ധിതനായ കർത്താവിന് സമാധാനം എല്ലാ ഹൃദയങ്ങളെയും ഭരിക്കട്ടെ, രാജ്യങ്ങളെ ഭരിക്കട്ടെ, ഭരണാധികാരികളിൽ, ലോകരാജ്യങ്ങളിൽ, സഭയില്, കുടുംബങ്ങളില് അങ്ങ് നൽകുന്ന സമാധാനം വ്യാപരിക്കട്ടെ. വൈശാചിക ശക്തികൾ, രോഗശക്തികൾ, എല്ലാ മഹത്തർത്താവേ സ്തുതിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ.
കർത്താവേ ഞങ്ങളുടെ മേൽ കരുണയുണ്ടാകണമേ, ഞങ്ങളുടെ മേൽ കരുണയുണ്ടാകണമേ. കർത്താവേ ഞങ്ങളുടെ മേൽ കരുണയുണ്ടാകണമേ, ഞങ്ങളുടെ മേൽ കരുണയുണ്ടാകണമേ. ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ, ദയാപൂർവം ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. സ്വർഗീയ പിതാവായ ദൈവമേ ഞങ്ങളുടെ മേൽ കരുണയുണ്ടാകണമേ. പുത്രനായ ദൈവമേ ലോകവിമോചക ഞങ്ങളുടെ മേൽ കരുണയുണ്ടാകണമേ. സൃഷ്ടാവിന്റെ ഏറ്റവും വലിയ വിശേഷണമായ ദൈവകാരുണ്യമേ ഞങ്ങളമേൽ ശരണപ്പെടുന്നു. പരിശുദ്ധാത്മാവിന്റെ അളവില്ലാത്ത സ്നേഹമായ ദൈവകാരുണ്യമേ ഞങ്ങളമേൽ ശരണപ്പെടുന്നു. പരിശുദ്ധ ത്രിത്വത്തിന്റെ അഗ്രാഹ്യമായ രഹസ്യമായ ദൈവകാരുണ്യമേ ഞങ്ങളമേൽ ശരണപ്പെടുന്നു. അത്യുന്നതന്റെ സർവശക്തിയുടെ പ്രകടമായ ദൈവകാരുണ്യമേ ഞങ്ങളമേൽ ശരണപ്പെടുന്നു. അമാനുഷ്യ സൃഷ്ടികളിൽ വെളിപ്പെടുത്തപ്പെട്ട ദൈവകാരുണ്യമേ ഞങ്ങളമേൽ ശരണപ്പെടുന്നു. ഇല്ലായ്മയിൽ നിന്നും ഞങ്ങളെ വിളിച്ച ദൈവകാരുണ്യമേ ഞങ്ങളമേൽ ശരണപ്പെടുന്നു. പ്രപഞ്ചത്തെ മുഴുവൻ ചൂഴ്ന്നു നിൽക്കുന്ന ദൈവകാരുണ്യമേ ഞങ്ങളമേൽ ശരണപ്പെടുന്നു. ഞങ്ങളിൽ അമർത്യത വിതയ്ക്കുന്ന ദൈവകാരുണ്യമേ ഞങ്ങളമേൽ ശരണപ്പെടുന്നു. അർഹിക്കുന്ന ശിക്ഷയിൽ നിന്നും ഞങ്ങളെ രക്ഷിക്കുന്ന ദൈവകാരുണ്യമേ ഞങ്ങളങ്ങയിൽ ശരണപ്പെടുന്നു. പാപത്തിന്റെ ദുരിതത്തിൽ നിന്നും ഞങ്ങളെ ഉയർത്തുന്ന ദൈവകാരുണ്യമേ ഞങ്ങളങ്ങയിൽ ശരണപ്പെടുന്നു. സൃഷ്ടലോകത്തിൽ ഞങ്ങളുടെ നീതീകരണമായ ദൈവകാരുണ്യമേ ഞങ്ങളങ്ങയിൽ ശരണപ്പെടുന്നു. ഈശോയുടെ തിരുമുറിവുകൾ നൊടുകുന്ന ദൈവകാരുണ്യമേ ഞങ്ങളങ്ങയിൽ ശരണപ്പെടുന്നു. ഈശോയുടെ പരിശുദ്ധ ഹൃദയത്തിൽ നിന്നും പുറപ്പെടുന്ന ദൈവകാരുണ്യമേ ഞങ്ങളങ്ങയിൽ ശരണപ്പെടുന്നു. കരുണയുടെ മാതാവായ അമല മനോഹരിയായ പരിശുദ്ധ മറിയത്തെ നൽകിയ ദൈവകാരുണ്യമേ ഞങ്ങളങ്ങയിൽ ശരണപ്പെടുന്നു. ദൈവരഹസ്യങ്ങളുടെ വെളിപ്പെടുത്തലിൽ പ്രകാശിതമായ ദൈവകാരുണ്യമേ ഞങ്ങളങ്ങയിൽ ശരണപ്പെടുന്നു. സാർവത്രിക സഭയുടെ സ്ഥാപനത്തിൽ പ്രകടമായ ദൈവകാരുണ്യമേ ഞങ്ങളങ്ങയിൽ ശരണപ്പെടുന്നു. പരിശുദ്ധ കൂദാശകളിൽ പ്രകടമായിരിക്കുന്ന ദൈവകാരുണ്യമേ ഞങ്ങളങ്ങയിൽ ശരണപ്പെടുന്നു. മാമുദീസായിലും പാപസങ്കീർത്തനത്തിലും പ്രകടമായിരിക്കുന്ന ദൈവകാരുണ്യമേ ഞങ്ങളങ്ങയിൽ ശരണപ്പെടുന്നു. പൗരോഹിത്യത്തിലും ദിവ്യബലിയിലും പ്രദാനം ചെയ്യപ്പെട്ടിരിക്കുന്ന ദൈവകാരുണ്യമേ ഞങ്ങളങ്ങയിൽ ശരണപ്പെടുന്നു. ക്രിസ്തീയ വിശ്വാസത്തിലേക്ക് ഞങ്ങളെ ക്ഷണിച്ച ദൈവകാരുണ്യമേ ഞങ്ങളങ്ങയിൽ ശരണപ്പെടുന്നു. പാപികളുടെ മാനസാന്തരത്തിൽ വെളിപ്പെടുത്തപ്പെട്ട ദൈവകാരുണ്യമേ ഞങ്ങളങ്ങയിൽ ശരണപ്പെടുന്നു. നീതിമാന്മാരുടെ വിശുദ്ധീകരണത്തിൽ പ്രകടമായ ദൈവകാരുണ്യമേ ഞങ്ങളങ്ങയിൽ ശരണപ്പെടുന്നു. വിശുദ്ധരെ പൂർണ്ണതയിൽ എത്തിക്കുവാൻ സഹായിക്കുന്ന ദൈവകാരുണ്യമേ ഞങ്ങളങ്ങയിൽ ശരണപ്പെടുന്നു. രോഗികളുടെയും സഹിക്കുന്നവരുടെയും ആരോഗ്യപാത്രമായ ദൈവകാരുണ്യമേ ഞങ്ങളങ്ങയിൽ ശരണപ്പെടുന്നു. വർദ്ധിത ഹൃദയരുടെ ആശ്വാസമായ ദൈവകാരുണ്യമേ ഞങ്ങളങ്ങയിൽ ശരണപ്പെടുന്നു. നിരാശയിൽ വേദനിക്കുന്നവരുടെ പ്രതീക്ഷയായ ദൈവകാരുണ്യമേ ഞങ്ങളങ്ങയിൽ ശരണപ്പെടുന്നു. എല്ലാ മനുഷ്യരെയും എല്ലായ്പ്പോഴും എവിടെയും അനുഗമിക്കുന്ന ദൈവകാരുണ്യമേ ഞങ്ങളങ്ങയിൽ ശരണപ്പെടുന്നു. പ്രസാദവരങ്ങളാൽ മുന്നാസ്വാദനം നൽകുന്ന ദൈവകാരുണ്യമേ ഞങ്ങളങ്ങയിൽ ശരണപ്പെടുന്നു. മരിക്കുന്നവരുടെ ആശ്വാസമായ ദൈവകാരുണ്യമേ ഞങ്ങളങ്ങയിൽ ശരണപ്പെടുന്നു. അനുഗ്രഹീതരുടെ ആശ്വാസമായ ദൈവകാരുണ്യമേ ഞങ്ങളങ്ങയിൽ ശരണപ്പെടുന്നു. എല്ലാ വിശുദ്ധരുടെയും കിരീടമായ ദൈവകാരുണ്യമേ ഞങ്ങളങ്ങയിൽ ശരണപ്പെടുന്നു. അത്ഭുതങ്ങളുടെ വറ്റാത്ത ഉറവയായ ദൈവകാരുണ്യമേ ഞങ്ങളങ്ങയിൽ ശരണപ്പെടുന്നു. കുരിശിൽ ലോകത്തെ രക്ഷിച്ച് ഞങ്ങളുടെ മേലുള്ള ഏറ്റവും വലിയ കരുണ പ്രകടിപ്പിച്ച
ദൈവത്തിന്റെ കുഞ്ഞാടെ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. എല്ലാ ദിവ്യബലികളിലും ഞങ്ങൾക്ക് വേണ്ടി സ്വയം സമർപ്പിച്ചുകൊണ്ടിരിക്കുന്ന ദൈവത്തിന്റെ കുഞ്ഞാടേ കർത്താവേ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. അങ്ങയുടെ അളവില്ലാത്ത കരുണയിൽ ലോകപാപങ്ങളെല്ലാം നീക്കുന്ന ദൈവത്തിന്റെ കുഞ്ഞാടേ കർത്താവേ ദയാപൂർവം ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. കർത്താവേ ഞങ്ങളുടെ മേൽ കരുണയുണ്ടാകണമേ. മിശിഹായേ ഞങ്ങളുടെ മേൽ കരുണയുണ്ടാകണമേ. കർത്താവേ ഞങ്ങളുടെ മേൽ കരുണയുണ്ടാകണമേ. മിശിഹായേ ഞങ്ങളുടെ മേൽ കരുണയുണ്ടാകണമേ. കർത്താവിന്റെ എല്ലാ സൃഷ്ടികളിലും അവിടുത്തെ മൃദുവായ കരുണ പരന്നിരിക്കുന്നു. കർത്താവിന്റെ കരുണ ഞാനെന്നും പാടി പുകഴ്ത്തും. നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവമേ, അങ്ങയുടെ കരുണ അനന്തവും അങ്ങയുടെ ദയ വറ്റാത്തതുമാണല്ലോ. ദയാപൂർവം ഞങ്ങളെ നോക്കണമേ. ഞങ്ങളുടെ മേൽ അങ്ങയുടെ കരുണ വർദ്ധിപ്പിക്കണമേ. അങ്ങനെ ഞങ്ങളുടെ വലിയ പരീക്ഷകളിൽ മനം മടുക്കാതെ അങ്ങയുടെ തിരുമനസ് തന്നെയായ കാരുണ്യത്തിന് ഞങ്ങൾ വിധേയരാകട്ടെ. കാരുണ്യത്തിന് രാജാവും അങ്ങയോടും പരിശുദ്ധാത്മാവിനോടും കൂടെ വസിക്കുന്നവനുമായ ഞങ്ങളുടെ കർത്താവായ ഈശോ ഞങ്ങൾക്ക് കാരുണ്യം പകർന്നു തരട്ടെ എപ്പോഴും എന്നേക്കും. ആമേൻ. നമ്മെ ഓരോരുത്തരെയും വ്യക്തിപരമായിട്ട് ഈസ്റ്റർ ദിനത്തില് ദിവ്യകാരനാഥനത്തിന്റെ സന്നിധിയിലേക്ക് സമർപ്പിക്കാം മക്കളെ. നമ്മുടെ വ്യക്തിപരമായ നിയോഗങ്ങൾക്ക് വേണ്ടി ഈശോയോട് പ്രാർത്ഥിക്കാം. നമ്മുടെ കുടുംബങ്ങളെയും നമ്മുടെ മക്കളെയൊക്കെ കർത്താവിന്റെ വലിയ കരുണയിലേക്ക് നമുക്ക് ചേർത്ത് സമർപ്പിക്കാം. ലോകം മുഴുവനെയും നമുക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. കത്തോലിക്ക സഭയും ക്രൈസ്തവ സമൂഹവും നേരിടുന്ന എല്ലാ പ്രശ്നങ്ങൾക്കും വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. ഒത്തിരി ഭീകര പ്രവർത്തനങ്ങൾ, മതമർദ്ദനത്തിന്റെ മേഖല, ആര് ചോദിക്കാനില്ലാത്ത വിധം ആക്രമിക്കപ്പെടുന്ന കൊല്ലപ്പെടുന്ന അനേകം ക്രൈസ്തവ മക്കൾ വിശ്വാസത്തിനു വേണ്ടി ജീവൻ ബലിയർപ്പിക്കുന്നവര്, അവരുടെ ചുടുനിലത്തിന്റെ വിശ്വാസത്തിന്റെ ശക്തി എല്ലാം നമുക്ക് ചേർത്ത് വയ്ക്കാം ദിവ്യകാരനാഥനയിലേക്ക്. നമ്മുടെ മക്കളെ സമർപ്പിക്കാം. മക്കളെടുത്ത് വേദനിക്കുന്ന മാതാപിതാക്കളെ സമർപ്പിക്കാം. ഒത്തിരി വാശി പിടിച്ച് അനുസരിക്കാതെ മദ്യപിച്ച് ലഹരിക്കടിമപ്പെട്ട് എല്ലാം നശിപ്പിച്ച് തകർത്തെറിയുന്ന അനേകം മക്കൾ, മാതാപിതാക്കളുടെ യാതൊരു സ്നേഹമില്ല, നന്ദിയില്ല, കരുണയില്ല. മാതാപിതാക്കളെ തെറിവിളിക്കുന്ന മക്കൾ, മാതാപിതാക്കളെ തല്ലുന്ന മക്കൾ, അവരുടെ യാതൊരു സ്നേഹവും അവരോടില്ലാത്ത മക്കൾ, മക്കളോട് വേദനിക്കുന്ന എല്ലാ കുടുംബങ്ങളെയും നമുക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. രോഗികളായ മക്കള്, പഠന മേഖലയിൽ ഒത്തിരി കഷ്ടപ്പെടുന്ന മക്കള്, പരീക്ഷയ്ക്കായി ഒരുങ്ങിക്കൊണ്ടിരിക്കുന്ന മക്കള്, പരീക്ഷയിൽ തോൽവി നേരിടുന്ന മക്കള്, പഠിക്കാൻ സാഹചര്യമില്ലാത്ത മക്കള്, സാമ്പത്തികമായി തകർന്നുപോയ കുടുംബങ്ങള്, കടബാധ്യതയാൽ നീറുന്ന മക്കള്, ജപ്തിയില് ഒത്തിരിയേറെ ജീവിതം തകർന്നിരിക്കുന്ന കുടുംബങ്ങള്, എല്ലാ മക്കളെയും നമുക്ക് ഇന്ന് ഈസ്റ്റർ ദിനത്തിൽ കർത്താവിങ്കിലേക്ക് സമർപ്പിക്കാം. നമ്മുടെ എല്ലാ യുവമക്കളെയും കുഞ്ഞുമക്കളെയും നമുക്ക് സമർപ്പിക്കാം. കുടുംബങ്ങളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. പ്രത്യേകിച്ചും ക്രൈസ്തവ കുടുംബങ്ങളിൽ കർത്താവിന്റെ വചനം പൂർത്തീകരിക്കപ്പെടണം. നിങ്ങൾ വിവാഹം ചെയ്യുവിൻ, നിങ്ങളുടെ മക്കളെ വിവാഹം ചെയ്തയക്കുവിൻ, അവർക്ക് മക്കൾ ഉണ്ടാകട്ടെ. നിങ്ങളുടെ സംഖ്യ കുറഞ്ഞു പോകരുത്, നിങ്ങൾ പെരുകണം. കർത്താവിന്റെ വചനം ക്രൈസ്തവ കുടുംബം അനേകം മക്കൾ ജനിക്കാനിടയാകട്ടെ എന്ന് നമുക്ക് ഈസ്റ്റർ ദിനത്തിൽ പ്രാർത്ഥിക്കാം. ജീവന്റെ സമൃദ്ധിയില് കർത്താവിന്റെ മക്കൾ, കുടുംബ ജീവിതത്തില് ധാരാളം മക്കൾക്ക് ജന്മം കൊടുത്ത് കർത്താവിന്റെ വലിയ കരുണ അനേക മക്കളിലേക്ക് എത്തിക്കട്ടെ. പെരുകണം എന്നുള്ള കർത്താവിന്റെ ആഗ്രഹം ഈ ഭക്തി തീഷ്ണതയിൽ വിശ്വാസതയിൽ കഴിയുന്ന മക്കൾക്ക് ജീവിക്കാനുള്ള ജീവിതമാണ്. കുടുംബജീവിതത്തിൽ, വിവാഹ ജീവിതത്തില് ഈ ഭക്തി തീഷ്ണതയും വിശ്വസ്തതയുമുള്ള മക്കള് ധാരാളം മക്കൾക്ക് ജന്മം കൊടുത്ത് മക്കളെ വളർത്തും. ആ ഒരു അഭിഷേകം പ്രത്യേകം നിറയാൻ വേണ്ടി ഈശോയോട് പ്രാർത്ഥിക്കും. കാരണം നമുക്കറിയാം, വംശഹത്യ നേരിട്ടുകൊണ്ടിരിക്കുന്ന ഒരു സമൂഹമായിട്ട് മാറിക്കൊണ്ടിരിക്കുന്നു ക്രൈസ്തവ സമൂഹം എന്ന് പലയിടങ്ങളിൽ നമ്മൾ കാണുന്നുണ്ട്, കേൾക്കുന്നുണ്ട്. കേരളത്തെയും ആ വലിയ ഭീതി
നമ്മളെ അടിമപ്പെടുത്തുന്നുണ്ട്. പ്രിയപ്പെട്ട മക്കളെ, ഈ അവസ്ഥകളൊക്കെ നമുക്ക് കർത്താവിങ്കിലേക്ക് സമർപ്പിക്കാം. ചട വലിയ ഇടപെടലിന് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. വിവാഹപ്രായമെത്തിയിട്ടും വിവാഹം കഴിക്കാതെ നിൽക്കുന്ന മക്കൾ, ജീവിത പങ്കാളിയെ ലഭിക്കാതെ വേദനിക്കുന്ന മക്കൾ, എല്ലാവരും നമുക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. സ്വന്തം ഇഷ്ടം നോക്കാതെ കർത്താവിൻ്റെ ഇഷ്ടം നോക്കി ആത്മരക്ഷയ്ക്ക് വേണ്ടി തന്നെ എന്തിനു വേണ്ടി ദൈവം സൃഷ്ടിച്ചോ ആ ഒരു നിയോഗം പൂർത്തീകരിക്കപ്പെടാൻ വേണ്ടി കർത്താവിനോട് വിശ്വസ്തതയുള്ള മക്കളായിട്ട് ജീവിക്കട്ടെ. ഭക്തി തീക്ഷണതയിൽ ഈശോയോട് ചേർന്ന് ജീവിക്കട്ടെ എല്ലാ മക്കളും. അങ്ങനെ ജീവിക്കുമ്പോൾ, പ്രായമാകുമ്പോൾ സമയത്ത് വിവാഹങ്ങൾ നടക്കും, മക്കൾ ചരിക്കും. വിശ്വസ്തയോടെ ജീവിക്കണം. ആ ഒരു വലിയ അഭിഷേകവും കൃപയും വചനത്തോടും സ്വർഗത്തോടും കർത്താവിനോടും അതോടൊപ്പം തന്നെ നമ്മുടെ കുടുംബത്തോടും പാരമ്പര്യത്തോടും ഒക്കെ ആത്മാർത്ഥമായി വിശ്വസ്തത പുലർത്തി നമ്മൾ നമ്മുടെ കുടുംബങ്ങളും സഭയും പൗരോഹിത്യവും എല്ലാ ജീവിതങ്ങളും ശക്തി പ്രാപിക്കട്ടെ. അതുകൊണ്ട് ഇന്ന് ആഗ്രഹിക്കുന്നത് പോലെ ഭക്തി തീക്ഷണതയും വിശ്വസ്തതയും നിറയപ്പെട്ട് സഭയിലും കുടുംബജീവിതത്തിലും ദൈവം ആഗ്രഹിക്കുന്ന പോലെ കർത്താവിനെ മനസ്സിൽ ജീവിക്കുവാൻ എല്ലാവർക്കും ഇടയാകട്ടെ. ആ കൃപകൾക്ക് വേണ്ടിയെല്ലാം പ്രാർത്ഥിച്ചുകൊണ്ട് ഈശ്വരത്തിൻ്റെ സന്നിധിയിലേക്ക് നമ്മെല്ലാവരും സമർപ്പിച്ച് ഈശ്വര ആശീർവാദത്തിന് വേണ്ടി നമുക്ക് ഇന്ന് ഈസ്റ്റർ ദിനത്തിൻ്റെ പ്രത്യേക ഒരു അനുഗ്രഹം യാചിച്ചുകൊണ്ട് നമുക്ക് ഈശ്വര ആശീർവാദം സ്വീകരിക്കാം മക്കളെ. പരിശുദ്ധ ശരീരത്താലും വിലയേറിയ രക്തത്താലും പാപത്തിൻ കരകളിൽ നിന്നും മർത്യനു നീ മോചനമേകേ. സകലേശാദിവ്യകടാക്ഷം തൂഗണമേ വത്സല സുതരിൽ നിർമ്മലരായി ജീവിച്ചിടുവാൻ ചിന്തണമേ ദിവ്യവരങ്ങൾ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. നിത്യസ്തുതിക്ക് യോഗ്യമായ പരിശുദ്ധ പരമ ദിവ്യകാരുണ്യ ഈശോയ്ക്ക് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. എല്ലാവർക്കും ഈസ്റ്ററിന്റെ എല്ലാവിധ അനുഗ്രഹങ്ങളും പ്രാർത്ഥനകളും നേരുന്നു. കർത്താവിന്റെ സമാധാനം, ഉദ്യതനായ കർത്താവിന്റെ സമാധാനം നിങ്ങളിലും നിങ്ങളുടെ കുടുംബത്തിലും നിങ്ങളുടെ പ്രിയപ്പെട്ടവരിലും നിറയപ്പെടട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ദിവ്യകാര സന്നിധിയില് അവിടുത്തെ തൃപ്പാദത്തെങ്കില് അവിടുത്തെ തിരുഹൃദയത്തില് നിങ്ങളെല്ലാവരെയും സമർപ്പിച്ചുകൊണ്ട് എല്ലാവിധ അനുഗ്രഹങ്ങളും പ്രാർത്ഥനകൾക്കും വേണ്ടി പ്രാർത്ഥിക്കുന്നു. എല്ലാ മുട്ടും മടങ്ങും, എല്ലാ നാവും പാടിടും, യേശു മാത്രം കർത്താവെന്ന്, യേശു മാത്രം കർത്താവെന്ന്.